എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബർത്ത്ഡേ ഡെക്കോർ ഐറ്റംസാണ്. രണ്ട് തരത്തിലുള്ള ബർത്ത്ഡേ 3D ലെറ്റേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. നിസ്സാരമായ പൈസ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ പാർട്ടിയുടെ കളർ തീമിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ തീമിനോ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന 3D ലെറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിൽ നമ്മൾ ഒരു നമ്പർ ട്രേസ് ഔട്ട് ചെയ്യാം. ഒരു 3D നമ്മൾക്ക് എങ്ങനെ ഒരു നമ്പർ വരയ്ക്കാമെന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ നമ്പർ 8 ഈ കാർഡ്ബോർഡിൽ വരയ്ക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ വലിപ്പം അല്ലെങ്കിൽ നമ്പറിൻ്റെ വലിപ്പം നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നമ്പർ 8 ഞാൻ കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് കളറ് ക്രേപ്പ് പേപ്പറാണ്. ഒറ്റ കളറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതിൽ ഓരോന്നും 7x7 cm² ഓരോ പേപ്പേഴ്സ് ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഒരു പെൻസിൽ കൊണ്ട് ഇതേപോലെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതൊരു ഒരു കോൺ ഷേപ്പ് പോലെയാകും. ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം. അടിഭാഗം പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ കാർഡ്ബോർഡിൽ ഒട്ടിക്കാം. ഇതേപോലെ നമ്മൾ വീണ്ടും എഗെയിൻ രണ്ട് കളർ എടുക്കുക. എഗെയിൻ ആ ഒരു കോൺ ഷേപ്പ് പോലെ ആക്കുക. ഓക്കെ, അപ്പോൾ പെൻസിൽ വല്ലാണ്ട് പ്രസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഉള്ളിൽ കീറും പേപ്പർ. ഇനി നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ചെറിയ ചെറിയ കോൺ ഷേപ്പുകൾ ഉണ്ടാക്കി ആ 8 മുകളിൽ മുഴുവൻ നമ്മൾ കവർ ചെയ്യുന്ന പോലെ ഒട്ടിക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളും. നോർമൽ പശയാകുമ്പോൾ കുറച്ച് ടഫാണ് ഒട്ടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ കോൺ ഷേപ്പിലുള്ളത് നമ്മൾ വീണു പോകാണ്ടിരിക്കാനായിട്ട് സൈഡിൽ ഇതേപോലെ ഒരു ബോക്സ് വെച്ചാൽ മതി. ഓക്കെ, ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒട്ടിക്കുക. ഓക്കെ, ഇനി നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ച ശേഷം ഇടയിൽ വല്ല ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളൊന്ന് ട്രിം ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു 8 ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് മുകളിലേക്ക് ഏതെങ്കിലും ഒന്ന് വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നമ്പർ 3D 8 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡബിൾ കളർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും നമുക്ക്. സെക്കൻഡ് ടൈപ്പ് നമ്മൾ റെയിൻബോ തീമിന് സ്യൂട്ടായിട്ടുള്ള ഒരു 3D നമ്പറാണ് ചെയ്യുന്നത്. ചുരുങ്ങിയ ചിലവിൽ, വളരെ നിസ്സാരമായ ചിലവിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ നമ്പർ നമുക്ക് ഡെക്കോർ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴയ കാർഡ്ബോർഡിൽ എന്ത് ചെയ്യാം, നമ്പർ 1 ട്രേസ് ഔട്ട് ചെയ്യാം. ഇനി ഈ നമ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപെൻഡ്സ്. ഓക്കെ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 7 പേപ്പേഴ്സാണ്. അതിൽ നിന്നും നമ്മൾ എങ്ങനെ ചെറിയ ചെറിയ സർക്കിൾസ് കട്ട് ചെയ്യുന്നവർക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു സ്ട്രിപ്പ് പേപ്പർ, കളർ പേപ്പർ ഇതേപോലെ ഒന്ന് സ്ക്വയറാക്കി മടക്കാം. അതിനുശേഷം ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു മുടിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സർക്കിൾസ് ഓരോ കളറിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കാം. അടുത്തത് നമ്മൾ നമ്പർ 1 എഴുതിയ കാർഡ്ബോർഡിൽ 7 റെയിൻബോ കളേഴ്സ് മാർക്ക് ചെയ്യാം. ഈക്വൽ ഡിസ്റ്റൻസിൽ 7 മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് കളർ എടുക്കുക, വയലറ്റ് എടുക്കുക. എന്നിട്ട് അതിലത്തെ 2 എടുക്കുക. അത് രണ്ടും ഒരുമിച്ച് ഒട്ടിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടിയും കളറ് നന്നായിട്ട് കാണുക, അതുപോലെ തന്നെ ഒന്ന് പൊന്തി നിൽക്കും. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. വീണ്ടും 2 എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക. ഞാനിപ്പം ഒരു 3 ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, 3 ആയിട്ടാണ് ഒട്ടിക്കുന്നത് ഓരോ കളേഴ്സും. ഫസ്റ്റ് കളർ ഒട്ടിച്ച ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സെക്കൻഡ് കളർ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കളർ പേപ്പേഴ്സ്, അതിപ്പോൾ ക്രേപ്പ് പേപ്പർ തന്നെ ആവണമെന്നില്ല, ഏത് കളർ പേപ്പർ ആയാലും ഇതേപോലെ സർക്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള 3D ലെറ്റേഴ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി റെയിൻബോ തീമല്ല നമ്മളുടെ കളറിന്, നമ്മളിപ്പോൾ ഒരു കളർ തീമാണെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കളറിൻ്റെ സർക്കിൾസ് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ കളേഴ്സും ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാണ്. എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റെയിൻബോ തീം പാർട്ടിക്കുള്ള ഒരു 3D ബർത്ത്ഡേ നമ്പർ. നമ്മൾക്ക്
ചുരുങ്ങിയ ചെലവിൽ ഇത്രയും ഭംഗിയുള്ള ബർത്ത്ഡേ ഡെക്കോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേസിനൊക്കെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. യു ഫീൽ മോർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഈ രണ്ട് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.